നിങ്ങളുടെ മാണിയുടെ ബഡ്ജറ്റ് മോഹം ഒലിഞ്ഞല്ലോ സഖാവേ. പോയതുപോലെ മടങ്ങി വന്ന് ഒരെണ്ണം കൂടി വിൽക്കാമെന്നുള്ള മോഹം ഇനി നടക്കില്ലല്ലോ. നടക്കത്തില്ല എന്നങ്ങനെ പറയും? കുഞ്ഞുഞ്ഞു സാറ് മുഖ്യമന്ത്രിയും മാണി സാറ് കക്ഷിയും ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല സഖാവേ. എന്ത് മറിമായവും സംഭവിക്കും. കോളക്കേസ് കോടതി എടുക്കാണ്ടെങ്ങനെയാന്നിപ്പാ മാണി മൂപ്പര് ബഡ്ജറ്റും കൊണ്ടുവരലിസ് കെട്ട് അടുത്ത മാസം 16 കോടതി എടുക്കൂലൂ. ബഡ്ജറ്റ് വളം വേണ്ടത് 12 പിന്നെ എങ്ങനെയാന്നിപ്പാ കയ്യലി? കോടതിക്ക് ഇനി ഇതിലെന്ത് കാര്യം? ആദ്യ റിപ്പോർട്ടിലുണ്ടായിരുന്ന തെളിവെല്ലാം തേച്ചു മാച്ചിട്ടല്ലേ സുകേശൻ സാറ് പുതിയ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. തെളിവുണ്ടെങ്കിലല്ലേ കോടതിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. പൈസ കൊടുത്തിട്ടാ അതാ വരട്ടിട്ടാണ്. മാണി സാർ ഇത് രണ്ടും ചെയ്യില്ല എന്ന് നിനക്കറിയില്ലടാ മോട്ടെ. പുറകിൽ നിന്നുള്ള പണിയല്ലാതെ മുഷിഞ്ഞൊരു വാക്കങ്ങേര് പറയില്ലല്ലോ. പിന്നെ അല്ലേ വിരട്ടുന്നെ. പിന്നെ പൈസയുടെ കാര്യത്തിലാണെങ്കിൽ കിട്ടുന്നത് എണ്ണി പെറുക്കി വാങ്ങി വയ്ക്കുന്നതല്ലാതെ 10 പുറത്തോട് കൊടുത്ത ചരിത്രമില്ലല്ലോ. എന്നാൽ ഇങ്ങനെയുണ്ടപ്പാ, കടിച്ച പാമ്പിനെ ബെരുത്തി ബെസ ഇറക്കുവാന്നല്ലോ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. കോളക്കേസിൽ നമ്മളത് കണ്ടിക്കണുപ്പാ. വേറെ സുഖേശനെ പഠിക്കാ സഖാവേ. പഴയ ജയിൽ DGP സോളാർ കമ്മീഷനിൽ പറഞ്ഞ പോലെ എല്ലാവർക്കും ജേക്കബ് തോമസ് ആകാൻ പറ്റുമോ? സ്വസ്ഥതയും സമാധാനവും ഭാര്യയുടെ കാൺസറുമല്ല സുഖേശനും ഒരു വിഷയമാണെങ്കിലോ എന്നും പറഞ്ഞ് ഇങ്ങനെ തിരുത്തണം. വേറെ ആരും എഴുതിയതല്ലോ, സ്വന്തം റിപ്പോർട്ടല്ലേ ഒരുപ്പുമില്ലാതെ അങ്ങനെ തിരുത്തിയേ. തിരുത്തിനെ കുറിച്ചല്ല മൂണ്ടാണ്ടിരിക്കുന്നപ്പോ നല്ലത്. മാണി മൂപ്പറി 25 ഉറുപ്പിയ വാങ്ങിയതിന്റെ തെളിവല്ലോ അവരപ്പടി പിഴിഞ്ഞില്ലേന്ന്. കായ് കൊടുക്കാനും വേണ്ടി പോയ ഡ്രൈവർ അമ്പിളീനിയും അവര് മുക്കിയില്ലേ. നിങ്ങൾ എന്നതാന്ന് ഈ പറയുന്നേ? ഏത് കേസ് ഇട്ട് പൊങ്ങുമ്പോഴും തെളിവുണ്ടോ തെളിവുണ്ടോ നമ്മുടെ കുഞ്ഞുഞ്ഞു സാറ് ചോദിക്കുന്ന പിന്നെ എന്നാത്തിനാന്നാ നിങ്ങൾ വിചാരിച്ചേ? ഉള്ള തെളിവ് ഇല്ലാതാക്കാൻ തന്നെ ഇല്ലയോ. ചെറുമീനെല്ലാം വലിയ മീനിനില. Thank you.